ഇവർ ആവർത്തിച്ച് മുപ്പത്തിരണ്ടായിരമല്ല ഇനിയിപ്പോൾ അന്വേഷണ ഏജൻസികളോ കേന്ദ്ര സർക്കാരോ ഒന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതാണ് ഈ സിനിമ പറയുന്നത് എന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത് അതായത് സായികുമാർ ഇവിടെ ഈ അസത്യങ്ങൾ കുത്തി നിറച്ച ഈ ദുഷ്പ്രചരണങ്ങൾ ദുരാരോപണങ്ങൾ അത് അതിൻ്റെ വ്യത്യസ്ത കണ്ടൻറ്റുകൾ കാർട്ടൂണുകൾ പ്രസംഗങ്ങൾ വീഡിയോകളൊക്കെ ലക്ഷക്കണക്കിന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിഷ്പക്ഷ മനസ്സുകളെ പോലും വഴിതെറ്റിക്കാൻ വേണ്ടി ബോധപൂർവ്വം പ്രചരിപ്പിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഇങ്ങനൊരു സിനിമ കൂടി രംഗപ്രവേശം ചെയ്യുന്നത് ഇവിടെ ഈ ലൗ ജിഹാദാണ് ഇതിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടെ കേരള ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി സുപ്രീം കോടതി കേരള പോലീസ് കർണാടക പോലീസ് യു പി പോലീസ് എൻ ഐ എ ഇന്ത്യൻ പാർലമെൻറ്റിൽ കിഷൻ റെഡ്ഡി ബെന്നി ബെഹനാനുള്ള മറുപടി നൽകിയതിലൂടെയൊക്കെ ഇതൊരു കെട്ടുകഥയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത ഒന്നാണ് ഇവിടെ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസ് യു പി ഡി ജി പി ആയിരുന്ന ബാനർജി അടക്കമുള്ള ആളുകൾ കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചത് ഇത് ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്പ്രചരണമാണ് എന്നാണ് നേരത്തെ പറഞ്ഞ രണ്ട് ഡി ജി പിമാരും പരസ്യമായി പത്രസമ്മേളനം വിളിച്ചത് ഒരു കൽപ്പന കാൽ ഒരു ഒരു കഥയാണ് കൽപ്പി കഥയാണ് എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് അങ്ങനെയൊന്നിനെയാണ് ഇവർ ഇങ്ങനെ ഏതോ ഇരുട്ടിൽ നിന്ന് അവരിങ്ങനെ നിഴല് കാണിച്ച് ചൂണ്ടിയൊക്കെ ഇപ്പോൾ ഈ വീണ്ടും ആ രംഗപ്രവേശം ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാരണം മുസഫർ നഗർ കലാപം ഇങ്ങനെ ഒരു ആരോപണത്തെ തുടർന്നുണ്ടായിട്ട് യു പിയിൽ വലിയ വിജയമൊക്കെ നേടുകയും ഇതിനെ രാഷ്ട്രീയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിൽ വിജയിച്ചതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരിത്തരത്തിലുള്ള ആ രംഗപ്രവേശം വീണ്ടും നടത്തുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണുക സാധ്യമല്ല വലിയ ആശങ്കയോടും ഭീതിയോടും കൂടി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വംശീയ വർഗീയ വിദ്വേഷ പ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഹീന ഹീനപ്രചരണങ്ങളൊക്കെ നമ്മെ കൊണ്ടു എത്തിക്കുന്നത് ഒരു വംശീയ കലാപത്തിലേക്കും ഒരു 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 വംശീയ ഹത്യയിലേക്കുമാണ് കാരണം അതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല അതൊക്കെ വർഷങ്ങൾ നീണ്ട് ഇത്തരം ഫാസിസ്റ്റുകൾ തുടർച്ചയായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അന്തിമ പരിണിത ഫലമാണ് കാരണം ജർമ്മനിയിൽ പണ്ട് നാസികൾ നമ്മുടെ ജൂതന്മാരെ വിശേഷിപ്പിച്ചിരുന്നത് വെട്ടുകിളികളെന്നായിരുന്നു തൊണ്ണൂറ്റിനാലിൽ റുവാണ്ടയിൽ കലാപം നടന്നപ്പോൾ അവിടുത്തെ പിന്നെ ടുഡ്സികൾ അവിടുത്തെ വംശജർ വിശേഷിപ്പിച്ചിരുന്നത് ചാഴികൾ എന്നായിരുന്നു ഇതൊക്കെ ഫലങ്ങൾ കൊത്തിനശിപ്പിക്കുന്ന അന്യായക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയും അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഖക്കാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുള്ളതിന് തർക്കമില്ല കാരണം അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഗ്രിഗറി സ്റ്റാൻഡനൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയാണ് അടുത്തതായിട്ടൊരു വംശീയ കലാപം നടക്കാൻ ഇടയുള്ള ഒരു ഇടമെന്ന് നിരീക്ഷിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ്റിനാലിൽ നടക്കാൻ പോകുന്ന റൊവാൾഡൻ കലാപത്തെക്കുറിച്ച് മുൻകൂർ പ്രവചിച്ചിരുന്നു അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ളൊരു നീക്കങ്ങളുടെ ഭാഗമാണിത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ആ ഈ പറഞ്ഞ മാതിരി ഈ പിന്നെ മതം മാറ്റലുകളും പ്രണയം നടിക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഈ ആരോപണം ഉന്നയിക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിനിടയിൽ കേരളത്തിൽ നടന്ന മിശ്ര വിവാഹിതരുടെ ഒരു പട്ടിക ഇവർ ഹാജരാക്കണം ആ മിശ്രവിവാഹിതരിൽ ഏതൊക്കെ മതക്കാർ ഏതൊക്കെ മതക്കാരുടെ കൂടെ വിവാഹം കഴിച്ചു എന്നും എത്ര പേർ മതംമാറ്റത്തിന് വിധേയമായി എന്നൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ ഇവർ മുന്നോട്ട് വെക്കട്ടെ എന്നിട്ട് ഏത് മതക്കാരാണ് എവിടെയാണ് പോയത് എന്നുള്ളതൊക്കെ ഇവർ പറയട്ടെ ഏതോ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ക്രിമിനൽ നടപടികൾ മുൻനിർത്തിക്കൊണ്ട് ഇതിനെ സാമാന്യവത്കരിച്ചു കൊണ്ട് സമ്പൂർണമാക്കാനുള്ള ഈ ദൗത്യവും യത്നോക്കും വിജയിക്കുകയില്ല എന്ന് അടിവരയിട്ട് ഞാൻ പറയുകയാണ് മുപ്പത്തി രണ്ടായിരം പോയിട്ട് ഒരു നാല് കേസ് ഇവർ കാണിക്കട്ടെ നാലേ നാല് കേസ് ഇത്തരത്തിൽ മതം മാറ്റി പ്രണയം നടിച്ച് വിദേശത്തേക്ക് കയറ്റി അവിടെ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ നാല് കേസ് നാല് പെൺകുട്ടികളുടെ കേസ് ഇവരൊന്ന് ഹാജരാക്കട്ടെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾ പലരും നടത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കൊളം കലക്കുകയും തങ്ങളുടെ ഇംഗിതം അതിൻ്റെ മറവിൽ ചുളുവിൽ വിജയി െടുക്കാം എന്നൊക്കെ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്രമാത്രം ഹീനമായൊരു പ്രവൃത്തിയാണ് എന്ന് ഇവർ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിക്കാൻ മാന്യവും ന്യായവുമായ തന്ത്രങ്ങളും മാർഗങ്ങളും അവലംബിക്കുന്നതിന് പകരം ഇരിക്കുന്ന കൊമ്പും മരവും ശിഖരവും ഒക്കെ നശിപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഇവർ കാരണം ചിലപ്പോൾ ക്ഷണികമായി ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറിയേക്കാം പക്ഷെ ആത്യന്തികമായി അവർ വരാൻ പോകുന്ന തലമുറകളോട് മുഴുവൻ ചെയ്യുന്ന വലിയ പാതകമാണ് യും താങ്കളോട് അഭിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്